ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് നല്ല സോഫ്റ്റായി നല്ല സ്പഞ്ചായി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട മിശ്രമെൻ്റ് 250 ml കപ്പിൽ മൈദ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുകയാണ്. അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon സോഡപ്പൊടി, 1 pinch ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 3 പ്രാവശ്യം നമുക്ക് അരിച്ച് മാറ്റാം. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ച് മാറ്റാൻ പറയുന്നത്. 1 പ്രാവശ്യം അരിച്ച് മാറ്റുന്നെങ്കിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ ഫ്ലോറിൻ മാറ്റി വെക്കുക. പിന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം, ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ, അതിലേക്ക് ഓയിൽ സ്പ്രെഡാക്കി നേരത്തെ റെഡിയാക്കി വെക്കുക. 4 eggs, അതിൽ വൈറ്റ് യെല്ലോ രണ്ടും വേറെയായി തരംതിരിച്ച് നമുക്ക് വൈറ്റിനെ ബീറ്ററിൽ ബീറ്റ് ചെയ്ത് എടുക്കാം. ഞാൻ ഇതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായി പഞ്ചസാര പൊടിച്ചത് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് പഞ്ചസാര പൊടിച്ചത് മാറ്റി വെക്കണം, എല്ലാം ഇടണ്ട. നല്ല ഫ്ലഫി ആയി പതിഞ്ഞ് വരുമ്പോൾ ബീറ്റർ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഇതിലേക്ക് 1 teaspoon വാനില എസൻസ്, 1 teaspoon വിനീഗർ. കേക്കിന് ഒട്ടും മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് വിനീഗർ ഒഴിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒട്ടും കേക്കിന് മുട്ടയുടെ സ്മെല്ല് വരുന്നില്ല ഇതുപോലെ ചെയ്താൽ. നേരത്തെ കുറച്ച് മാറ്റി വെച്ച പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ബീറ്റ് ചെയ്തെടുക്കുക. 4 ടേബിൾ സ്പൂൺ മിൽക്ക്, ഒട്ടും തണുപ്പില്ലാത്ത പാലാണ് ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക്. അതിന് നേരത്തെ മിക്സ് ചെയ്ത ഫ്ലോറിൻ കുറച്ച് കുറച്ചായി ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സിംഗ് പാടില്ല. മിക്സ് ചെയ്തെടുത്തിലേക്ക് വൈറ്റ് മുട്ടയുടെ എഗ്ഗ് നമ്മൾ വൈറ്റ് ഇതായത് വെച്ചില്ലേ, അത് അതിലേക്ക് കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഇതും മിക്സായി കിട്ടണം നമ്മൾക്ക്.
അങ്ങനെ നമ്മളുടെ ബാറ്റർ റെഡിയായി. ബേക്ക് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ടൈപ്പ് ചെയ്യുക എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ കുക്കറിലാണ് ബേക്ക് എടുക്കുന്നത്. ഒരു സ്റ്റീൽ പാത്രം അതിൻ്റെ ഉള്ളിലിട്ട് ബേക്ക് ചെയ്യാനുള്ള പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. കേക്കിൻ്റെ ഫ്ലോർ മിക്സ് എന്നിട്ട് ഗ്യാസിൽ വെക്കുക. ഫുൾ തീയിൽ 2 മിനിറ്റ് നേരം വെക്കുക. ഞാൻ കൈ പൊള്ളുന്നത് കൊണ്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ 40-45 മിനിറ്റ് ആവുമ്പോൾ കേക്ക് നല്ലോണം നമുക്ക് ബേക്കായി കിട്ടും. കറക്റ്റ് ടൈം അതാണ്. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഫുൾ ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മുടെ കേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.